ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സദ്യയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവമാണ്, അതായത് ഇഞ്ചിത്തൈര്. ഇഞ്ചിത്തൈര് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പൊ ഞാനിത് എന്റെ വേർഷനിലാണ് ചെയ്യുന്നത്, ബാക്കി ഉള്ള വേർഷൻസ് ഞാൻ പിന്നെ ചെയ്യാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസമിട്ടുണ്ടായിരുന്ന അവൽ പായസം ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇന്നലെ വൈകുന്നേരം ഞാൻ ഇട്ടിട്ടുള്ളൂ തോന്നും. അപ്പോഴേക്കിനും ഈ സമയമായപ്പോഴേക്കും ഒരുപാട് പേര് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ട്രൈ ചെയ്യാത്തവര് വിഷുവിന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിക്കണം, നമുക്ക് എങ്ങനെയാണ് ഇഞ്ചി തൈര് തയ്യാറാക്കാം എന്ന് നോക്കിട്ട് വരാം. ഓക്കെ, നമുക്കപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഇഞ്ചി തൈര് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഞ്ചി തൈരുന്നോ ഇഞ്ചി പച്ചടിയെന്നോ ഇഞ്ചി കിച്ചടിയെന്നോ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി അത്യാവശ്യം വേണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തൊലി കളഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണിത്. അപ്പോൾ ഇഞ്ചി നമുക്ക് വളരെ നൈസായിട്ട് അങ്ങ് മുറിച്ച് കൊടുക്കണം. മാക്സിമം നിങ്ങൾക്ക് എത്ര നൈസായിട്ട് അരിയാൻ പറ്റുമോ അത്രയും നല്ലത്. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ അങ്ങ് ചോപ്പ് ചെയ്തെടുത്താലും മതി. എല്ലാവരുടെ അടുത്ത് ഇപ്പോൾ ചോപ്പർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇഞ്ചിമ്പുള്ളിയുടെ വീഡിയോയിൽ ഞാൻ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ വളരെ നൈസായിട്ട് നമുക്ക് ഇഞ്ചി കുനുകുനാ അങ്ങ് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതാ ഇപ്പം നമ്മുടെ ഇഞ്ചി മൊത്തത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് തൈരാണ്. ഞാനിപ്പോൾ അത്യാവശ്യം പുളിയുള്ള, അല്പം പുളിയുള്ള തൈര് വേണം, എന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈര് ഞാനിപ്പോൾ ഒരു 400 ഗ്രാം തൈരാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ 10 ടേബിൾ സ്പൂൺ നമുക്ക് വരും. നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് വെക്കുക. ഒരു ഫോർക്ക് എടുത്തിട്ട് ശേഷം ബീറ്റ് ചെയ്താൽ മതി. ഓവറായിട്ട് അങ്ങ് മോര് പോലെ ആവാൻ പാടില്ല. ജസ്റ്റ് ഇതിൻ്റെ കട്ടകൾ ഉടയാൻ മാത്രം പാടുള്ളൂ. അല്ലാതെ മോര് പോലെ കഴിഞ്ഞാൽ നമുക്കത് ഇഞ്ചി തൈരെന്ന് പറയാൻ പറ്റില്ല. തൈരെന്ന് പറഞ്ഞാൽ തൈരിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ തിക്കായിട്ടിരിക്കുന്ന, തേങ്ങ ചേർക്കുന്നില്ല. അതുകൊണ്ട് ആ തിക്നെസ് എപ്പോഴും നമ്മൾ നോക്കുക. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കട്ടകൾ ഉടയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മതി, ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ തൈരിന്. ഓക്കെ, നമുക്ക് ഇനി ഇഞ്ചി തൈര് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഞ്ചി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായി നമുക്ക് അടുപ്പത്ത് വെക്കാം. അതിലിട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, എന്നാൽ പോലും ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വേണ്ടി വരും. എന്നാലേ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം. ആ വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം ഗോൾഡൻ കളർ ആവുന്ന വരെ. അപ്പോൾ ഇഞ്ചി തൈര് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് വെറുതെ ഇഞ്ചി കഷ്ണങ്ങളാക്കി അരിഞ്ഞ് തൈരിലേക്ക് ഇടുന്നവരുണ്ട്, അതുപോലെ തന്നെ നാളികേരം ചേർത്ത് അരക്കുന്നവരുണ്ട്. പല രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി ഭാവിയിൽ നമുക്ക് ബാക്കിയുള്ള മെത്തേഡും കാണിച്ചു തരാം ഞാൻ. പക്ഷെ ഇപ്പോൾ ഇത് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമല്ലേ? പിന്നെ തേങ്ങയില്ലാത്ത കാരണം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. സദ്യയിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇഞ്ചിമ്പുളി, ഇഞ്ചിക്കറി, അതുപോലെ തന്നെ ഇതുപോലെ ഇഞ്ചിത്തൈര്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് അങ്ങ് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഗോൾഡൻ കളർ ആവുന്നവരെ റോസ്റ്റ് ചെയ്യണം കേട്ടോ. ചിലവർക്ക് ഇപ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് കഴിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് മാത്രം ഇതങ്ങ് വറുത്തിട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അതായത് ഇതിലേക്കുള്ള കടുകും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി വഴറ്റി തൈരിലേക്ക് ഇട്ടതിന് ശേഷം ഇത് ലാസ്റ്റ് മിനിറ്റ് ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഉണ്ടാക്കി വെക്കണമെങ്കിലും നല്ലതാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നേരത്തെ ഉണ്ടാക്കി വെക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ ഒരു 12 മണിക്ക് സദ്യ വിളമ്പണമെന്നുണ്ടെങ്കിൽ 10 മണിയാവുമ്പോൾ ഉണ്ടാക്കി വെക്കും ഈ ഇഞ്ചി പച്ചടിയൊക്കെ. അപ്പോൾ ഇത് മതി കേട്ടോ. ഏകദേശം നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമുക്കിത് മതിയാക്കാം. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഈ സെയിം എണ്ണയിൽ തന്നെയാണ് കടുക് പച്ചമുളകൊക്കെ പൊട്ടിക്കാൻ പോണത്. കാരണം നല്ല ഇഞ്ചിയുടെ ഫ്ലേവർ ഉണ്ട് ഈ എണ്ണയിൽ. അപ്പോൾ ഈ എണ്ണ കളയണ്ട. ഓക്കെ, അപ്പോൾ ഇഞ്ചി മാത്രം നമുക്കൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റാം. പിന്നെ പിന്നെ നിങ്ങൾക്ക് ഇഞ്ചി കൂടുതൽ ഫ്രൈ ആവണമെങ്കിൽ കൂടുതൽ നേരം ഫ്രൈ ചെയ്തോളൂ കേട്ടോ. അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. ഇതിപ്പോൾ ഒരു ഏകദേശം ക്രിസ്പി ആയിട്ടുണ്ട്, ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇത് മതി. ഓവർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് മുഴുവൻ കൊളായിട്ട് മാറും. ഈ എണ്ണ മീഡിയം ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം ഇതിലേക്ക് കടുകും പച്ചമുളകൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. നമ്മൾ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. തീ കുറച്ചതിന് ശേഷം ഒരു 3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ പോവാണ് ഞാൻ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് അത് ഡിസൈഡ് ചെയ്യുക എത്രമാത്രം പച്ചമുളക് വേണമെന്നുള്ള കാര്യം. എനിക്കിപ്പോൾ നമ്മുടെ പച്ചടിയിൽ അത്യാവശ്യം എരിവ് വേണം, അതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പച്ചമുളകൊക്കെ പൊട്ടിത്തെറിക്കും, ശ്രദ്ധിക്കുക. കണ്ണിലേക്കൊന്നും ആവണ്ട. തീ എപ്പോഴും കുറച്ചിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇട്ട വശം തന്നെ. നമുക്കിനി ഇത് നമ്മുടെ തൈരിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് തൈരിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്.
മാക്സിമം വടിച്ചിട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഇതുവരെ, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി, അത് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തുക. പക്ഷേ ഞാൻ ആദ്യമേ തന്നെ മിക്സ് ചെയ്ത് വെക്കും. പിന്നെ ഞാനൊരു അല്പം പൊടിച്ചു വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെ പൊടി, അല്പം ഒരു നുള്ളു കേട്ടോ, നിർബന്ധമൊന്നുമില്ല, അതും അതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക, അതായത് ഉപ്പും എരിവും പുളിയും. പുളി അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, തൈരിന് പുളി വേണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ രാവിലെ ഉണ്ടാക്കി വെച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും പുളിയൊക്കെ വന്നോളും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് ഇത്തിരി കൂടെ വേണം. ആഹാ, എന്താ ടേസ്റ്റ് എന്നറിയാം, തൈരിന് ചെറിയൊരു പുളിയുള്ള കാരണം ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് കൂടും. ഞാനിപ്പോൾ ഒരു നുള്ള് പഞ്ചസാര ഇടുന്നുണ്ട്, ഒരു ഭയങ്കര ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്, ഒരു നുള്ള് മാത്രം കേട്ടോ. പിന്നെ ഒട്ടും പുളിയില്ലാത്ത തൈരാണെങ്കിൽ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇത് പുളിയുള്ള തൈരായതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ബാലൻസ് ചെയ്യും ടേസ്റ്റ്. പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടേ ഉള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ തൈരിന് കേട്ടോ. അപ്പോഴാണ് നമ്മൾ സദ്യയിൽ വിളമ്പും, ഇതുപോലെ വിളമ്പുമ്പോൾ ആ സൈഡിൽ തന്നെ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ മോര് പോലെയാണെങ്കിൽ അങ്ങ് ഒലിച്ചു പോകും. ഇത് തൊടുകറിയായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ വിശേഷപ്പെട്ട, നമ്മുടെ ഈസി ആയിട്ടുള്ള, എൻ്റെ രീതിയിൽ ചെയ്യുന്ന വീനസ് കറി വേൾഡ് സ്പെഷ്യൽ ഇഞ്ചിത്തൈര്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. കുട്ടികള് കുഞ്ഞു വാവുകളാണ് ഇവിടെ, അതിന് കരയാൻ മാത്രം ഇപ്പൊ എന്താ ഉള്ളത്? അച്ഛനാണും കരയും മോനും കരയും, അമ്മ മാത്രമല്ല കരയാത്തരം.